അപ്പോൾ ഇനിയുള്ള കാലത്തെ കാരാണ് ഈ ഭൂമിയിൽ ഭക്ഷണം വിളയിക്കുന്നത് കാരണം വിളവുണ്ടാക്കുന്നത് ഒരു തമാശയായ കാര്യമല്ല നമ്മളീ ഭൂമിയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ലോകത്തിന് ആവശ്യമായ മുഴുവൻ ഭക്ഷണവും ഇവിടെ ഉത്പാദിപ്പിക്കാനാവും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ചെയ്താൽ കർഷകർ ധനികരാവും അവർ നല്ല നിലയിലാവും ഇപ്പോഴുള്ള കടക്കിണിയിൽ നിന്ന് കർഷകർ രക്ഷപ്പെടുകയും ചെയ്യും ഈ രാജ്യത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന് നമ്മൾ വ്യവസായമുണ്ടാക്കി നമ്മൾ വ്യാപാരം വർദ്ധിപ്പിച്ചു നമ്മൾ ചൊവ്വ കീഴടക്കാൻ പോകുന്നു ഒക്കെയും നല്ലതാണ് എന്നാൽ ഈ രാജ്യത്തിലെ ഏറ്റവും മഹത്തായ നേട്ടം ദരിദ്രരും നിരക്ഷരരുമായ കർഷകർ ഒരു തരത്തിലുള്ള സാങ്കേതികവിദ്യയുടെയും സഹായമില്ലാതെ പാരമ്പര്യ അറിവുകൾ വെച്ച് നൂറ് കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാണ് മഹത്തായ നേട്ടം എന്നാൽ നമ്മളിപ്പോൾ ചെയ്യുന്നത് ആയിരക്കണക്കിന് കർഷകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പോയി കർഷകരോട് ചോദിക്കുക അവരിൽ എത്ര പേർ അവരുടെ മക്കളെ കർഷകരാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അത് പതിനഞ്ച് ശതമാനത്തിൽ കുറവായിരിക്കും അപ്പോൾ ഇനിയുള്ള കാൽനൂറ്റാണ്ട് കാലത്തേക്ക് ആരാണ് ഈ ഭൂമിയിൽ ഭക്ഷണം വിളയിക്കുന്നത് കാരണം വിളവുണ്ടാക്കുന്നത് ഒരു തമാശയായ കാര്യമല്ല അടുത്ത ദിവസം പാടത്ത് പോയി നിങ്ങൾക്ക് ധാന്യം വിളയിക്കാനാവില്ല ഇവിടെ പാരമ്പര്യ വിജ്ഞാനമുണ്ട് വളരെ അമൂല്യമായത് കാലാകാലങ്ങളായി കൃഷി ചെയ്ത് നേടിയെടുത്ത അറിവ് മണ്ണിൽ നിന്ന് വിളവുണ്ടാക്കുക എന്നത് കർഷകന്റെ ജനിതകമായ ശേഷിയാണ് ഒരു കാലത്ത് ഞാനും കൃഷി ചെയ്തിരുന്നു ആദ്യമായി കൃഷി ചെയ്യാൻ പോയപ്പോൾ ബിരുദ പഠനം കഴിഞ്ഞ ഉടനെ ഞാൻ ഒരു കാർഷിക സംരംഭകനാകാൻ പോയി കൃഷിക്കാരനാകാൻ പോയി വിലപിടിച്ച കുറെ വിത്തുകളൊക്കെ ഞാൻ വാങ്ങി അവർ പറഞ്ഞു വെറുതെ വാരി എറിഞ്ഞാൽ മതിയെന്നു ഞാനൊന്നും മടിച്ചു ഞാൻ വലിച്ചെറിഞ്ഞ് എന്ത് സംഭവിക്കും ഞാനങ്ങനെയാണ് ഇത് വലിച്ചെറിയുന്നത് കുറച്ച് പണം കൊടുത്ത് വാങ്ങിയതല്ലേ ഇത് വെറുതെ ഇങ്ങനെ വലിച്ചെറിയാൻ പറ്റുമോ കുറച്ച് പക്ഷികൾ എവിടെ ഇരിപ്പുണ്ട് അവ വന്ന് തിന്നില്ലേ വെറുതെ ഇങ്ങനെ വലിച്ചെറിയാൻ കുറച്ച് ധൈര്യം വേണം എന്നാൽ നിങ്ങൾ വലിച്ചെറിയാൻ തയ്യാറായാൽ മാത്രമേ മുള പൊട്ടി വളർന്ന് അത് ധാന്യമായി തിരികെ വരും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് മുളപൊട്ടി വരുന്ന ധാന്യം കാണാൻ വളരെ മനോഹരമായ കാഴ്ചയാണ് ധാന്യം വിളയുമ്പോൾ കൊയ്തെടുക്കുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ് കാരണം ഞാൻ കൃഷി ചെയ്തിരുന്നത് എലിക്കും കാട്ടുപന്നിക്കും തിന്നാനും പണിക്കാർക്ക് കൊണ്ടുപോകുവാനും ഒക്കെയാണ് എന്നാൽ എനിക്ക് പണം കടം തന്ന പലിശക്കാരനുണ്ടായിരുന്നു ഞാനത് തിരിച്ചുകൊടുത്തല്ലേ പറ്റൂ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് കൊയ്ത്ത് നടത്തേണ്ടി വരുന്നത് വേദനാജനകമാണ് വിളകൾ വരുന്നത് കാണാനാണ് എനിക്കിഷ്ടം ഒരുപാട് തവണ നിങ്ങൾക്കറിയാമോ പുലർച്ചെ നാലര അഞ്ച് മണി നേരത്ത് സൂര്യപ്രകാശം വന്ന് വീഴുവാൻ തുടങ്ങുമ്പോൾ ഈ ചെടികളൊക്കെ അനുദിനം വളരുന്നത് കാണുക അതൊരു അതൊരു അതുല്യമായ അനുഭവമാണ് അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതോടെ എൻ്റെ എൻ്റെ പണം മുഴുവനും പല പല യാത്രകൾക്കും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ചിലവാക്കേണ്ടതായി വന്നു അപ്പോൾ മൂന്ന് മൂന്നര കൊല്ലം കൊണ്ട് എൻ്റെ സമ്പാദ്യമെല്ലാം ഇങ്ങനെ ചിലവാക്കി തീർന്നുപോയി അപ്പോൾ ജീവിക്കാനായി എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെന്ന് വന്നു അങ്ങനെ ഞാൻ ക്യാബേജ് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ക്യാബേജിന് വിപണിയിൽ നല്ല സാധ്യതയുണ്ടായിരുന്നു അങ്ങനെ ക്യാബേജ് കൃഷി ചെയ്യാമെന്ന് കരുതി എൻ്റെ കൃഷി സ്ഥലം കുറച്ച് ഉള്ളിലേക്ക് കയറിയായിരുന്നു ഉൾപ്രദേശമായതിനാൽ അവിടെ ധാരാളം കാട്ടുപന്നികളും ഉണ്ടായിരുന്നു ഞാൻ ക്യാബേജ് കൃഷി ചെയ്ത അവരത് ഉത്സവമാക്കും ഞാൻ തീരുമാനിച്ചു ഞാനൊരു സുഹൃത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് ഏക്കർ സ്ഥലം എനിക്ക് തന്നു അവൻ എന്നോട് അവിടെ കൃഷി ചെയ്തോളാൻ പറഞ്ഞു അവിടെ ഒരു വീടുമുണ്ടായിരുന്നു ഞാൻ അവിടെ താമസമാക്കി എഴുപത് ദിവസം കൊണ്ട് വിളവെടുക്കുന്ന കൃഷിയാണ് എല്ലാ പണികൾക്കും കൊയ്ത്തിനുമായി ഞാനൊരു തൊണ്ണൂറ് ദിവസമാണ് കണക്കാക്കിയത് എനിക്ക് ധാരാളം പണവും കിട്ടും അടുത്ത ഒന്ന് രണ്ട് വർഷത്തേക്ക് ആവശ്യമായത് ഞാനവിടെ പണം മുഴുവൻ ചിലവാക്കി അവിടെ കഴിഞ്ഞുകൂടി ഞാൻ ശരിക്കും പിശുക്കനായിരുന്നു ഇടയ്ക്ക് വീട്ടിൽ പോകാമെന്ന് വെച്ചാൽ ഗ്യാസ് ചിലവാകുമെന്ന് കരുതി ഞാൻ ഞാനവിടെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുണ്ടാക്കി കഴിഞ്ഞുകൂടി പണിക്കാർക്ക് കൊടുക്കാൻ പണമില്ലാത്തതിനാൽ ഞാൻ തന്നെ ജോലിയെല്ലാം ചെയ്തു ഈ ക്യാബേജ് വളരെ നല്ല ക്യാബേജ് വിത്ത് വിലയേറിയതാണ് അതുകൊണ്ടത് ട്രേയിലാണ് മുളപ്പിക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ അവ ഇത്രയും വളരുമ്പോൾ അവ ഓരോന്നും എടുത്ത് പുറത്ത് കുഴിച്ചു വയ്ക്കും ആ ജോലി കൊണ്ട് ഞാൻ ചെയ്യിക്കില്ല അവരശ്രദ്ധമായി ചെയ്താൽ ഓരോന്നും വിലപിടിപ്പുള്ളതാണ് അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് പകൽ നേരത്താണ് പാകുന്നതെങ്കിൽ അത് കിളുത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം ഒരു മണിവരെയൊക്കെ ഞാനിരുന്ന് പണി ചെയ്യും ടോർച്ച് കത്തിച്ചിങ്ങനെ ഓരോന്ന് ഞാൻ കുഴിച്ചിട്ടുകൊണ്ടിരിക്കും അത് ഒരേ നിരയിലാണ് വരേണ്ടത് അതിനുവേണ്ടി ഒരു ചരട് കെട്ടിവെച്ചിട്ട് അങ്ങനെ നട്ടലൊടിക്കുന്ന ഈ പണിയൊക്കെ ചെയ്തു പിന്നീട് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ വളർന്നു ഏതാണ്ട് പന്ത്രണ്ട് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ചെറിയ ക്യാബേജുകളുണ്ടായി അതൊരു നവംബർ മാസമായിരുന്നു മൈസൂരിൽ അപ്പോൾ മിക്ക പ്രഭാതങ്ങളിലും മഞ്ഞ് മൂടിക്കിടക്കും പ്രഭാതത്തിലെ മഞ്ഞിൽ ആദ്യ സൂര്യരശ്മി കാബേജുകളിൽ പതിക്കുന്നത് കാണാൻ ഞാൻ അവിടെ പോയിരിക്കും എന്തൊരു ഭംഗിയുള്ള കാഴ്ചയാണെന്നറിയുമോ നിങ്ങളൊരു പതിനായിരം കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് ജന്മം കൊടുക്കുന്നത് പോലെയാണ് ഓരോന്നും ദിനം പ്രതി ദിനം പ്രതി വലുതായിക്കൊണ്ടിരിക്കുന്നത് കാണാം ഞാനങ്ങനെ എന്നും രാവിലെ അവിടെ അവിടെയിരിക്കും എനിക്കത് കാണാൻ ഇഷ്ടമായിരുന്നു മാത്രമല്ല കാരണം മറ്റാരും പറിച്ച് തിന്നാതിരിക്കുകയും വേണമായിരുന്നു അങ്ങനെ അവയുടെ വളർച്ച കാണാനുള്ള അസുലഭ അവസരം എനിക്ക് കിട്ടി വിളവെടുപ്പ് സമയമായി കാബേജുകളെല്ലാം ഇത്രയ്ക്ക് വലിപ്പം വെച്ചു നല്ല കാര്യമാണ് എന്നിട്ട് കിട്ടാൻ പോകുന്ന പണം ഞാൻ കണക്ക് കൂട്ടി കാബേജിന്റെ കൃഷി വളരെ നല്ലൊരു അനുഭവമായിരുന്നു എന്നാൽ വിളവെടുക്കുന്ന കാലമായപ്പോഴേക്കും വിപണിയിൽ പച്ചക്കറി വില കുത്തനെ ഇടിഞ്ഞു ഒരു കിലോയ്ക്ക് വെറും ഇരുപത്തഞ്ച് പൈസയായി ഇരുപത്തഞ്ച് പൈസ എന്നാൽ വെറും കാൽ രൂപ ഒരു രൂപ എന്നാൽ ഒരു ഡോളറിൻ്റെ എഴുപത്തഞ്ചിൽ ഒന്ന് മാത്രം ഒരു ക്യാബേജ് ഒന്നര കിലോ ചിലത് രണ്ട് കിലോ വരെയാണ് തൂക്കം വെറും ഇരുപത്തഞ്ച് പൈസ അത് കൊയ്തെടുത്ത് ട്രക്കിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിൽ കാര്യമില്ല ട്രക്കിന് കൊടുക്കാനുള്ള പണം പോലും കിട്ടുകയില്ല വിൽക്കാൻ കൊണ്ടുവന്ന ചെലവിന് പോലും തികയില്ല അതുകൊണ്ട് ഞാനവിടെ തന്നെ ഇരുന്നു ക്യാബേജുകൾ വളർച്ച മുറ്റിത്തുടങ്ങി ഞാനവിടെ കഴിഞ്ഞത് കാബേജുകൾ തിന്നാമല്ലോ എന്ന് കരുതിയാണ് എല്ലാ ദിവസവും ക്യാബേജ് കഴിക്കും എന്നിട്ട് എൻ്റെ അച്ഛൻ ഇത് കണ്ട് വട്ടുപിടിച്ചു നന്നായി നടന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സും വിട്ടേച്ച് നിങ്ങൾക്കറിയാനോ വേറൊരിടത്ത് കാബേജും ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് എൻ്റെ ഭൂമി പോലുമല്ല എനിക്ക് ധാരാളം കൃഷിയിടമുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ സമീപത്തെ ധാരാളം കാട്ടുപന്നികളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഞാൻ വിളവിറക്കിയത് അത് നഗരത്തിന് അടുത്തായിരുന്നു അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായില്ല ഒരു ദിവസം ഞാൻ കണ്ടു അത് പൂർണ്ണ വളർച്ചയെത്തി എന്നിട്ടും വിപണി വില താഴ്ന്നു തന്നെയായിരുന്നു വിൽക്കാൻ കൊണ്ടുപോയിട്ടും ഒരു കാര്യവുമില്ല ഒരു ദിവസം ഞാൻ ഗ്രാമത്തിലുള്ളവരോട് പറഞ്ഞു എല്ലാവരും ഒന്ന് എടുത്തു ഓരോ കുടുംബത്തിനും അഞ്ച് കാബേജ് വീതം എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്നിട്ടും ധാരാളം ബാക്കിയുണ്ടായിരുന്നു ഞാൻ കന്നുകാലികളെ തുറന്നു വിട്ടു പോയി ഇഷ്ടം പോലെ തിന്നു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടു കന്നുകാലികൾ അവരുടെ ജീവിതത്തിൽ ഇത്രയും സന്തോഷിച്ചിട്ടില്ല അത്രയ്ക്കും പുതിയതൊന്നും അവ അവരുടെ ജന്മത്ത് കഴിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവ കടിച്ച് 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 തിന്നുകൊണ്ടിരുന്നു എന്നിട്ട് ഞാൻ പണം പിറകിലോട്ട് കണക്കാക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ പശുക്കളെ ക്യാബേജ് തിന്നാൻ അനുവദിച്ചു എന്നിട്ട് എന്നിട്ട് ഞാൻ നോക്കി എവിടെയാണ് എനിക്ക് പിഴച്ചതെന്ന് കൃഷിയിടം നല്ലതായിരുന്നു കർണാടകയിലെ ആ ഭാഗത്ത് മൈസൂറിൻ്റെ തെക്കു ഭാഗം തെക്കു പടിഞ്ഞാറ് മൈസൂരിൽ ആളുകൾ ദരിദ്രരായി ജീവിക്കുന്നു ഇത്രയും കൃഷിയിടം ഉണ്ടായിട്ടും അവർ ദരിദ്രരായാണ് ജീവിക്കുന്നത് പല കാരണങ്ങൾ മഴക്കെടുതികൾ സംഘടിതമായ കൃഷിയിടമില്ലാത്തത് അവിടെയുള്ളവരെല്ലാം അസംഘടിതമായിരുന്നു അവിടെ നല്ല വിളവുണ്ടാക്കിയാൽ വിലയുണ്ടാവില്ല കൃഷി പിഴച്ചാൽ വിലയുണ്ടാവും പക്ഷേ വിളവുണ്ടാവില്ല അതിങ്ങനെ മാറിവരും മോശം വിലയും നല്ല വിളവും വിളവ് നന്നായാൽ വില മോശമാവും വിളവ് മോശമായാൽ വില നന്നാവും കാർഷിക മേഖലയിൽ ഇത് സ്ഥിരമായി സംഭവിക്കുന്നു ഇപ്പോൾ കൃഷി വിജയിക്കാത്തതിന് ഒരു കാരണമെന്ന് പറയുന്നത് മണ്ണ് ദുർബലമാണ് വെള്ളം ആവശ്യത്തിനില്ല മറ്റൊന്ന് വിജയിക്കാൻ ആവശ്യമായ തോതിലല്ല കൃഷി ചെയ്യുന്നത് ശരാശരി കൈവശഭൂമി ഭൂമി ഒരു ഹെക്ടറാണ് അതായത് ഒരു കുടുംബത്തിന് രണ്ടേകാൽ ഏക്കറാണ് കൃഷിഭൂമി ഇത്രമാത്രം വെച്ച് എന്തു ചെയ്താലും അത് നിഷ്ഫലമാണ് എല്ലാവരും കടക്കണിയിലാണ് അല്ലേ കുറച്ച് ഏതാണ്ട് എഴുപത്തെട്ട് ശതമാനം തമിഴ് കർഷകരും കടക്കിണിയിലാണ് കാരണം ഞാനൊരു ഉദാഹരണം പറയാം ഒരു യുവ കർഷകൻ ഇവിടെയുള്ള അയാൾക്ക് നല്ല കൃഷിയിടമുണ്ടായിരുന്നു ഒരു മൂന്നര ഏക്കർ അയാളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളിവിടെ വെള്ളത്തിനായി എന്താണ് ചെയ്യുന്നത് അയാൾ പറഞ്ഞു ഞാൻ ഒൻപത് കുഴൽക്കിണർ ഉണ്ടാക്കിയിട്ടുണ്ട് മൂന്നര ഏക്കർ സ്ഥലത്ത് ഒൻപത് കുഴൽ കിണറുകൾ കുഴൽ കിണർ കമ്പനിക്കാർ അയാളോട് ഉറപ്പിച്ചു പറഞ്ഞു നിങ്ങൾ ഇവിടെ കുത്തിയാൽ കൂടുതൽ വെള്ളം കിട്ടും നിങ്ങൾ ഇവിടെയാണ് കുത്തുന്നതെങ്കിൽ കൂടുതൽ വെള്ളം കിട്ടും എല്ലാവരും വന്ന് കുഴൽ കിണർ കുത്തി മൂന്നര ഏക്കർ സ്ഥലത്ത് അവിടെ ഒന്നോ രണ്ടോ നീരുറവ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ ഒന്നും ഉണ്ടായില്ലെന്നും വരാം ജലസാന്നിധ്യം കാരണം അത്രയ്ക്കും ചെറിയ ഇടമാണ് എല്ലാവരും വേലുകിട്ടിത്തിരിക്കുന്നു എന്നിട്ട് എല്ലാവരും കുഴൽ ഉണ്ടാക്കുന്നു എല്ലാവരും അതിന് ഇലക്ട്രിക് കണക്ഷൻ എടുക്കുന്നു അതൊന്നും ഫലവത്താവില്ല നമുക്ക് വിസ്തൃതി വേണം അല്ലാതെ ഒന്നും നടക്കില്ല അതിനർത്ഥം നമ്മൾ മറ്റുള്ളവരുടെ നിലം കൂടി എടുക്കണമെന്നാണ് ഒരിക്കലുമല്ല നമ്മൾ അതിനുവേണ്ടി ഒരു രീതി ഉണ്ടാക്കിയിരിക്കുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല എന്നാൽ റാലി ഫോർ റിവേഴ്സ് അതിനുവേണ്ടിയായിരുന്നു എങ്ങനെ സംയോജിത ജലസേചനവും വിപണിയും ഉണ്ടാക്കി കർഷകൻ്റെ ജീവിതം മാറ്റം വരുത്തുക ഇപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊന്നു കൂടിയുണ്ട് നോക്കൂ ഭാരതത്തിൽ ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള വൈവിധ്യമാർന്ന ഭൂമേഖലയിൽ വർഷത്തിൽ പന്ത്രണ്ട് മാസം നിങ്ങൾക്ക് കൃഷി ചെയ്യാം വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ ഇങ്ങനെ വർഷത്തിൽ പന്ത്രണ്ട് മാസവും കൃഷി ചെയ്യാൻ കഴിയൂ ഇവിടെ കന്യാകുമാരി മുതൽ ഹിമാലയം വരെയുള്ള ഈയിടത്തിൽ അക്ഷരാർത്ഥത്തിൽ ലോകത്തുള്ള എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൃഷി ചെയ്യാം ഈ ഭൂമിയെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ നമുക്ക് ലോകത്ത് മുഴുവൻ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനാവൂ അത് തികച്ചും സാധ്യമാണ് അത് മാത്രമല്ല ഈ ഒരു രാജ്യത്ത് ഇവിടെ മാത്രമാണ് അറുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ജനങ്ങൾക്കും മണ്ണിനെ ഭക്ഷണമാക്കി മാറ്റുന്ന മാന്ത്രികവിദ്യ വശമുള്ളത് ഇതൊരു ചെറിയ കാര്യമല്ല നമുക്ക് ആ അറിവ് പ്രയോജനപ്പെടുത്താം നമുക്ക് ആ ശേഷി പ്രയോജനപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് അവരെ നിരാലംബരാക്കി നഗരങ്ങളിൽ കൊണ്ടുവന്ന് ചേരികളിൽ പാർപ്പിക്കാം അവരെ തരം താഴ്ത്തി ജീവിക്കാൻ മാർഗമില്ലാതാക്കി ഒന്നും ചെയ്യാനാവാത്തവരായി കുറ്റകൃത്യങ്ങളിലേക്കോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങും കാരണം അവർക്ക് മറ്റു മാർഗമില്ല അതുകൊണ്ട് നമ്മൾ ഈ പ്രശ്നങ്ങൾ നേരിടേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ അറുപത്തി ഒൻപതിനായിരത്തി എഴുപത് കർഷകരെ സാധാരണ കൃഷിയിൽ നിന്ന് അഗ്രോ ഫോറസ്ട്രി എന്ന കാർഷിക വനവൽക്കരണത്തിലേക്ക് നയിച്ചു അവരുടെ വരുമാനം കൂടി അഞ്ചു മുതൽ പത്ത് ഇരട്ടി വരെ എട്ടു പത്ത് കൊല്ലം കൊണ്ട് അതിനെയാണ് അതിനെയാണ് നമ്മൾ കാവേരി കോളിംഗ് എന്ന് പറയുന്നത് കാവേരിയുടെ കാവേരിയുടെ ടിവാരത്ത് നിങ്ങളിത് ചെയ്താൽ കാവേരിയുടെ ഓരങ്ങളിൽ മൂന്നിലൊന്ന് അഗ്രോ ഫോറസ്ട്രിയിലേക്ക് പരിവർത്തനപ്പെടുത്തിയാൽ നദീജലത്തിന് സംഭവിച്ച നാൽപ്പത്തിയാറ് ശതമാനം ശോഷണം ഇല്ലാതെയാവും നദി വീണ്ടും നിറഞ്ഞൊഴുകും കർഷകർക്ക് സമ്പൽ സമൃദ്ധിയുണ്ടാകും കർഷകർക്ക് ബാങ്കിലുള്ള കടക്കണി ഒഴിവാകും കാരണം അവർ തനതു മേഖലയിൽ സമ്പന്നരാകും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടുമായി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ രാജ്യത്തെക്കുറിച്ച് കരുതുള്ളവരാണെങ്കിൽ ഏതെങ്കിലും വഴിക്ക് കാവേരി കോളിങ്ങിൽ പങ്കുചേരുക ഇപ്പോൾ കർഷകരെ അഗ്രോ ഫോറസ്ട്രിയിലേക്ക് നയിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിക്കണം ഒരു കാര്യമെന്ന് പറയുന്നത് തൈകളാണ് ധാരാളം എണ്ണം തൈകൾ പന്ത്രണ്ട് വർഷം നടാനുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് ഇരുന്നൂറ്റി കോടി മരങ്ങൾ അതെന്ന് പറയുന്നത് രണ്ട് ബില്യൺ മരങ്ങൾ നമ്മളിതെല്ലാം നേരിട്ട് പോയി നടുന്നതിനെക്കുറിച്ചല്ല കർഷകർ അവരുടെ ഇടങ്ങളിൽ സ്വന്തമായി ചെയ്യുന്നതാണ് അതിന് നമ്മൾ അവരെ സഹായിക്കുന്നു അതിനായി തമിഴ്നാട്ടിൽ നമുക്ക് മുപ്പത്തി രണ്ട് നഴ്സറികളുണ്ട് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിലായി മുപ്പത്തി അഞ്ച് മില്യൺ മരങ്ങൾ നമ്മൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളത് വിപുലപ്പെടുത്തുന്നു ഇതെങ്ങനെ വർദ്ധിപ്പിക്കാം നമുക്ക് കൃത്യമായ നിരവധി പദ്ധതികളുണ്ട് ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ അതുപോലെയുള്ള എല്ലാ സാങ്കേതിക വിദ്യകളുമുണ്ട് നമ്മളതെല്ലാം വേണ്ട വിധത്തിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് അടുത്ത പടി എന്നത് ഇനി അത് നടപ്പിലാക്കണം അതിനായി എല്ലാ ഘടകങ്ങളും പരിഗണിച്ചാൽ ഒരു തൈ വളർത്തിയെടുക്കാൻ നാൽപ്പത്തിരണ്ട് രൂപ വേണം അത് വലിയൊരു തുകയല്ല അതുകൊണ്ട് നിങ്ങൾ ഒരെണ്ണം മാത്രമാക്കേണ്ട ഇത് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കണം അല്ലെങ്കിൽ ഈ രാജ്യം ഒരിക്കലും നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് അതെല്ലാം ഒരുപാട് സാധ്യതകളുമാണ് എന്നാൽ പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റാൻ എല്ലാ ജനങ്ങളും എഴുന്നേറ്റ് നിന്ന് ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കണം